നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് പ്രകൃതി ദുരന്ത വാർത്തകൾക്ക് നടുവിലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ചില വാർത്തകളൊക്കെ ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകാൻ ഇടയുള്ള രണ്ട് വാർത്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്ന്, തിരുവനന്തപുരത്ത് 10 വയസ്സുള്ള ഒരു കുട്ടിയെ പനി ബാധിച്ച് അതിൻ്റെ അച്ഛനമ്മമാര് ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവര് ആ പയ്യനൊരു കുത്തിവെപ്പ് കൊടുത്തു. കുത്തിവെപ്പ് കൊടുത്തതോടെ ആ കുട്ടിയുടെ ആരോഗ്യനില പൂർണ്ണമായിട്ടും തകരാറിലായി. അവനിപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ടിലാണ്. ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരാരാണ്? നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം കുത്തിവെപ്പാണ് എന്ന് പറയുമെങ്കിലും അതിന് മുമ്പ് അതിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ അച്ഛനമ്മമാർക്കാണ്. ഒരു പനി വരുമ്പോൾ അത് വന്ന് പൊക്കോട്ടെ എന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത അച്ഛനമ്മമാരാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുട്ടികളെ കൊണ്ടുവന്ന് ഉരുതി കൊടുക്കുന്നത്, കുട്ടികളുടെ ആരോഗ്യം നശിപ്പിക്കുന്നത്. പനി ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. അത് വന്ന് പൊക്കോട്ടെ എന്ന് ചിന്തിച്ചാൽ ആ കുട്ടി ഒരു പ്രശ്നവുമില്ലാതെ അതിനെ മറികടക്കും. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ 3 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞിട്ടും പനിക്ക് മാറ്റമില്ലെങ്കിൽ അപ്പോഴും ഏത് ചികിത്സയാണ് ആ കുട്ടിക്ക് കൊടുക്കേണ്ടത്? ഈ കുട്ടിക്ക് ഹോമിയോപ്പതിയോ അല്ലെന്നുണ്ടെങ്കിൽ ആയുർവേദമോ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ദുര്യോഗം ഉണ്ടാകുമായിരുന്നു. ഇന്നെ അവർ ഹോമിയോപ്പതി മരുന്നോ ആയുർവേദമോ കൊടുത്തിട്ട് ഏതെങ്കിലും കുട്ടിയുടെ ആരോഗ്യനില വഷളായി ICU കയറി അല്ലെന്നുണ്ടെങ്കിൽ വെന്റിലേറ്റർ സപ്പോർട്ടിലായി നമ്മൾ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ല, എന്നാലും അങ്ങോട്ട് പോവില്ല, ഇങ്ങോട്ടേ പോകും. ഇനി ഈ കുട്ടിക്ക് കൊടുത്ത കുത്തിവെപ്പ് എന്തായിരിക്കും? നമ്മൾ കൊറോണ സമയത്തൊക്കെ ഒന്ന് പോകുമ്പോൾ അന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, പനിയുമായിട്ട് ആശുപത്രിയിലേക്ക് പോയവർക്ക് മാത്രമാണ് ഓക്സിജൻ സപ്പോർട്ട് വേണ്ടി വന്നത്, അവർക്ക് മാത്രമാണ് മരണം ഉണ്ടായിട്ടുള്ളത്. അവരുടെയൊക്കെ മരണങ്ങളിൽ ഇതുപോലെയുള്ള കുത്തിവെപ്പുകൾക്ക് എന്തെങ്കിലും റോളുണ്ടോ? ആലോചിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ തവണ വന്ന നിപ്പ, അതായത് ഇപ്പോൾ വന്ന നിപ്പയല്ല, ഇതിന് മുമ്പ് വന്ന നിപ്പ, മുഹമ്മദ് ഹാഷിം കോഴിക്കോട് 12 വയസ്സുള്ള കുട്ടി, അവന് നിപ്പയാണെന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞത്. പക്ഷെ അവൻ്റെ ഉമ്മ പറഞ്ഞത് നിപ്പയല്ല, അവന് കൊടുത്ത ഇഞ്ചക്ഷനാണെന്നാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവരൊരു ഇഞ്ചക്ഷൻ കൊടുത്തു, അതോടെ മുഹമ്മദ് ഹാഷിം ബോധരഹിതനായി. പിന്നെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. അത് ബഹുബാലിൻ്റെയും നിപ്പയുടെയും തോളിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് കെട്ടിവെച്ചു. ഇവിടെയും ഇപ്പോൾ അങ്ങനെയൊരു സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ വയനാട് ദുരന്തം മൂലം ആർക്കും അങ്ങോട്ടതിനെ ശ്രദ്ധ കൊടുക്കാൻ പറ്റി. ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ഒരു കുട്ടി അവൻ്റെ പൂർണ്ണ ആരോഗ്യവും നഷ്ടപ്പെട്ട് വെന്റിലേറ്റർ സപ്പോർട്ടിലാകണമെന്നുണ്ടെങ്കിൽ എന്തുതരം മരുന്നുകളാണ് ഇവര് ആൾക്കാരുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റത്? ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ആ വ്യക്തിയുടെ രോഗം മാറിയില്ലെങ്കിൽ അത് വലിയൊരു വിഷയമൊന്നുമല്ല, രോഗം മാറിയില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊരു ചെറിയ രോഗമായിട്ട് ചെന്ന് ഒരൊറ്റ കുത്തിവെപ്പിൽ അവനിപ്പോൾ മരിക്കാറായി കിടക്കുകയാണ്. വെന്റിലേറ്ററിൽ മാറ്റിക്കഴിഞ്ഞാൽ അവൻ തീർന്നു. ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ഇവർ വിൽക്കുന്നതെങ്കിൽ ഈ മരുന്നുകളൊക്കെ ഏറ്റുവാങ്ങാനാണോ ഇവിടുത്തെ ആൾക്കാർ ഈ ആശുപത്രിയിലേക്ക് പോകുന്നത്? എന്തുതരം മരുന്നാണ്? ഗുണം ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ദോഷം ചെയ്യരുത്. ഇത് പക്ഷേ ദോഷമല്ല, ഇത് കടുത്ത ദോഷം. അതായത് ആളുടെ ജീവനെടുക്കുന്ന തരത്തിലുള്ള കുത്തിവെപ്പാണ് അവർ കൊടുത്തത്. അപ്പോൾ ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഇത്തരം ആശുപത്രികളിലേക്ക് രണ്ടും കൽപ്പിച്ച് പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ദുര്യോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശബ്ദം ഉയർത്താൻ പോലും ഇപ്പോൾ അവകാശമില്ല. ആശുപത്രി സംരക്ഷണ നിയമമുണ്ട്, ജാമ്യമില്ലാത്ത കേസാണ്. അവർ ഏത് കുത്തിവെപ്പും തരും. മരിച്ചാൽ മരിച്ചു, കൊണ്ട് കുഴിച്ചിടുക മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പേരിൽ ഒരു അന്വേഷണം നടത്തി നാളെ ഈ കുട്ടിക്ക് മറ്റെന്തോ രോഗമാണെന്ന് പറയാൻ ഒട്ടും അവർ മടിക്കില്ല. അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണം വരുമ്പോൾ ഇഞ്ചക്ഷൻ അല്ല, മറ്റെന്തോ ആയിരിക്കും പ്രശ്നം. അതുകൊണ്ട് ആൾക്കാർ, ഇത്തരം ആശുപത്രികളിലേക്ക് പനിയുമായിട്ട് പോകുന്ന ആൾക്കാർ ചിന്തിക്കുക, നിങ്ങൾ പോകുന്ന ഇടം എത്ര കണ്ട് സുരക്ഷിതമാണ്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ICMR ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കൊറോണ വാക്സിൻ മൂലമാണോ നിരവധി ആൾക്കാർ കൊറോണയ്ക്ക് ശേഷം കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്നൊരു ചർച്ചയുണ്ടായി. ധാരാളം പേര് കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നത്, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ. ഞാൻ ഇന്നലത്തെ പത്രത്തിലും കണ്ട് രണ്ട് പേര്, ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറ്റൊരാൾ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ, ചെറുപ്പക്കാരാണ്, കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ ഇങ്ങനെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊറോണ വാക്സിൻ മൂലമാണോ എന്ന പഠനം നടത്തിയത് ICMR. ICMR പുറത്തോട്ട് കൊണ്ടുവന്ന റിപ്പോർട്ട് പറഞ്ഞത് വാക്സിനേഷൻ മൂലം അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, വാക്സിൻ എടുത്തവർക്കൊക്കെ ഹൃദയത്തിന് നല്ല ആരോഗ്യമാണ്, വാക്സിൻ ചെന്നിട്ട് ഹാർട്ട് അറ്റാക്ക് തടയുന്നുണ്ട്. കൊറോണയ്ക്ക് വേണ്ടി കൊടുത്ത വാക്സിൻ കൊറോണയെ തടഞ്ഞില്ല, പക്ഷേ ഹാർട്ട് അറ്റാക്ക് വരെ തടയുന്നുണ്ടെന്നുള്ള അവകാശവാദം ICMR പറഞ്ഞപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു എൻ്റെ പല വീഡിയോകളിലും,
ICMR-ഉം ഭാരത് ബയോടെക്കും ചേർന്നാണ് കോവാക്സിൻ ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന പുതിയ വാർത്ത ICMR-ന് 172 കോടി രൂപ റോയൽറ്റി കിട്ടിയെന്നാണ്, ഭാരത് ബയോടെക്കിൽ നിന്ന്. ഇത് പാർലമെന്റിൽ ഒരു ചോദ്യോത്തരത്തിന് മറുപടിയായിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യമാണ്. 172 കോടി രൂപ ഭാരത് ബയോടെക്കിൽ നിന്നും ICMR-ന് കോവാക്സിന്റെ റോയൽറ്റി ആയിട്ട് കിട്ടി. ICMR കോവാക്സിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആകെ മുടക്കിയത് എത്രയാണെന്നറിയോ? 35 കോടി രൂപ. 35 കോടി രൂപ മുടക്കിയാൽ 172 കോടി രൂപ കിട്ടുന്ന ഏത് ബിസിനസ് ഉണ്ട് ഈ ലോകത്ത്? നിങ്ങളുടെ കയ്യിലേക്ക് 35 കോടി രൂപ തരുവാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു കൊല്ലം ആ പണം ഉപയോഗിച്ച് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും? ഇരട്ടിപ്പിക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ, അത്ര നല്ല വല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ചിലപ്പോൾ ഇരട്ടിപ്പിക്കാൻ പറ്റുമായിരിക്കും അങ്ങേയറ്റം. പക്ഷെ നാലിരട്ടി ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ? നാലിരട്ടി ലാഭം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ വാക്സിൻ്റെ കച്ചവടത്തിനിറങ്ങണം. മെഡിക്കൽ ബിസിനസ്സിനിറങ്ങിയെങ്കിൽ മാത്രമേ 4, 5, 100 ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ 35 കോടി കൊടുത്ത് 172 കോടി ഉണ്ടാക്കിയ ICMR-ആണ് വാക്സിൻ്റെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ച് പഠനം നടത്തുന്നത്. ആസ്ട്രാസെനക വാക്സിൻ കമ്പനി UK ഹൈക്കോടതിയിൽ ചെന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഈ വാക്സിൻ രക്തം കട്ടപിടിപ്പിക്കാൻ, പ്ലേറ്റ്ലെറ്റ് കൊണ്ട് കുറപ്പിക്കാനൊക്കെ കാരണമാകുന്നുണ്ട്. അവരത് തുറന്ന് സമ്മതിച്ചു, കോവിഷീൽഡിന്റെ ഫാക്ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ICMR പഠനം നടത്തിയപ്പോൾ ഈ വാക്സിൻ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഹാർട്ട് അറ്റാക്ക് വരെ തടയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഹൃദ്രോഗമുള്ള ആൾക്കാർക്കെല്ലാം ഓരോ കൊറോണ വാക്സിൻ കൊടുത്താൽ മതി, ഹാർട്ട് അറ്റാക്ക് തടയുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പഠനങ്ങളും പഠന റിപ്പോർട്ടുകളും എങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്, ഇത് നടത്തുന്ന ആൾക്കാർ ആരാണ്? കച്ചവടം നടത്തുന്നവൻ തന്നെ, വിഷം വിൽക്കുന്നവൻ തന്നെ വിഷം നല്ലതാണെന്ന് സർട്ടിഫിക്കറ്റ് തരുന്ന അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വാർത്തകളും നിങ്ങൾ കണ്ടിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്തതാണ്. താങ്ക് യു.